ഞാൻ ഇന്ന് പോർട്ട്സ്മൂത്ത് സിറ്റിക്ക് അകത്ത് ട്രാവൽ ചെയ്ത നാല് ഡിഫറെൻറ്റ് ബസ്സുകളുടെ ടിക്കറ്റുകളാണിത്. അപ്പോൾ ഈ ടിക്കറ്റുകൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ബസ് ഫെയർ എഴുതിയിരിക്കുന്നത് സീറോയാണ്. അതായത് ഫ്രീ ഓഫ് കോസ്റ്റിലാണ് ഞാനിന്ന് ട്രാവൽ ചെയ്തത്, പൈസയൊന്നും കൊടുക്കേണ്ടി വന്നില്ല. ഈ മാസത്തിലെ എല്ലാ ഞായറാഴ്ചയും പബ്ലിക് ട്രാൻസ്പോർട്ടിൽ പോർട്ട്സ്മൂത്ത് സിറ്റിക്കകത്ത് ട്രാവൽ ചെയ്യുന്ന എല്ലാവർക്കും ടിക്കറ്റ് ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. പോർട്ട്സ്മൂത്ത് സിറ്റി കൗൺസിലും ബസ് കമ്പനികളും കൊളാബറേറ്റ് ചെയ്ത് നടത്തുന്ന ഒരു ഓഫറിന്റെ ഭാഗമായിട്ടാണിത്. അതായത് പബ്ലിക് ട്രാൻസ്പോർട്ടിലേക്ക് കൂടുതൽ ആൾക്കാരെ ആകർഷിക്കാനും അതുവഴി കാറിന്റെ ഉപയോഗം കുറച്ച് CO2 എമിഷൻ തടയാനും ഒക്കെ വേണ്ടിയിട്ടുള്ള ഒരു ബോധവൽക്കരണത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു ഓഫറാണിത്. എനിക്ക് കുറേ വീഡിയോസ് ഞാൻ കണ്ടു, UKയിൽ ലൈഫ് ഭയങ്കര ഡിഫിക്കൽട്ട് ആണ്, നമുക്ക് കിട്ടുന്ന സാലറി ഒന്നും നമുക്ക് ഒന്നിനും തികയത്തില്ല, അങ്ങനെ ഭയങ്കരമായിട്ട് ഡീപ്രൊമോട്ട് ചെയ്യുന്ന UKയിലേക്കുള്ള ഇമിഗ്രേഷൻ ഡീപ്രൊമോട്ട് ചെയ്യുന്ന ഒരുപാട് വീഡിയോസ് ഞാൻ കണ്ടു. പക്ഷേ ഇവിടെ ജീവിച്ചപ്പോൾ ഞാൻ ഇവിടെ വന്നിട്ട് 2 വർഷമായി. അപ്പോൾ ഈ 2 വർഷത്തിനിടയ്ക്ക് എനിക്ക് UKനെ പറ്റി പറയാനുള്ളത്, ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വെൽക്കമിങ് കൺട്രിയാണ്. നമ്മളെ എല്ലാവരെയും ഒരേപോലെ, അതായത് ഇവിടുത്തെ സിറ്റിസൺസിനെയും നമ്മളെയും ഒരേപോലെ ട്രീറ്റ് ചെയ്യുന്ന ഒരു മൾട്ടി കൾച്ചറൽ കൺട്രിയാണിത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ UK എല്ലാവർക്കും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു കൺട്രിയാണ്. 2 വർഷത്തിനിടയ്ക്ക് എനിക്ക് ഒരുപാട് സപ്പോർട്ട് ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ എനർജി ബില്ലൊക്കെ ഭയങ്കര ഹൈക്കായിരുന്ന സമയത്ത് എനർജി ബില്ലിന് വേണ്ടിയിട്ട് ഒരാളുടെ അക്കൗണ്ടിലേക്ക് £62 അവരിട്ട് തരുമായിരുന്നു. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ റുപ്പീസ് ഏകദേശം ഒരു 6,700 രൂപ £67 നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുമായിരുന്നു എല്ലാ മാസവും നമുക്ക് ബില്ലടയ്ക്കാൻ വേണ്ടിയിട്ട്. വിൻ്ററിൻ്റെ സമയത്തല്ലായിരുന്നപ്പം, അതായത് ഒരു നവംബർ മാസത്തിലൊക്കെ എൻ്റെ എനർജി ബില്ല് ഒരിക്കലും £67 വരെ ഒന്നും പോയിട്ടില്ല, അതിൻ്റെ താഴെയായിരുന്നു, ഒരു 40 അല്ലെങ്കിൽ ഒരു £35 ഒക്കെ എനിക്ക് എനർജി ബില്ലാകുമായിരുന്നുള്ളൂ. പക്ഷേ വിൻ്ററിൻ്റെ സമയമായപ്പോൾ നമ്മൾ കൂടുതൽ ഹീറ്ററൊക്കെ യൂസ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ നമ്മുടെ എനർജി ബില്ലും കൂടി. പക്ഷേ ഈ കിട്ടുന്ന ഒരു £67 മതിയായിരുന്നു നമുക്ക് 1 മന്ത് എനർജി റീചാർജ് ചെയ്യാനായിട്ട്. അതായത് നമ്മുടെ മീറ്റർ, നമ്മുടെ പ്രീപെയ്ഡ് മീറ്ററാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ പ്രീപെയ്ഡ് മീറ്റർ റീചാർജ് ചെയ്യാനായിട്ട് ആ ഒരു ഫണ്ട് സഫിഷ്യൻ്റ് ആയിരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഗവൺമെന്റിന്റെ അണ്ടറിൽ താമസിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിറ്റിക്ക് ഒരു ബ്ലെസ്സിംഗ് ആണ്.